കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പി ജി ഡോക്ടർമാരുടെയും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെയും പണിമുടക്ക് തുടരുന്നു. ഒപിയും വാർഡ് ഡ്യൂട്ടിയും പൂർണ്ണമായി ബഹിഷ്കരിച്ചാണ് സമരം. അത്യാഹിത വിഭാഗങ്ങളെ ഒഴിവാക്കി സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എം ബി ജെ ഐയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും യുവ ഡോക്ടർമാർ പണിമുടക്കി പ്രകടനം നടത്തി. കൊൽക്കത്ത ആർജികാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിലെ ജൂനിയർ ഡോക്ടർമാർ പണിമുടക്കിയത്. വാർഡ് ഡ്യൂട്ടി എടുക്കാതെയും ഒ പി പൂർണ്ണമായി ബഹിഷ്കരിച്ചുമാണ് സംസ്ഥാനത്തെ പി ജി ഡോക്ടർമാരും ഹൌസ് സർജൻമാരും പ്രതിഷേധിച്ചത്. സമരത്തിൽ നിന്ന് അത്യാഹിത വിഭാഗത്തെയും പ്രസവരോഗ വിഭാഗത്തെയും ഒഴിവാക്കിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സർക്കാർ ഡോക്ടർമാർ ഇന്ന് കരിദിനമായി ആചരിച്ചു. സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കെ ജി എം ഒ എ ഈ മാസം 18 മുതൽ 31 വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിനും നടത്തും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. പി ജി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഉമാദേവി, സെക്രട്ടറി ഡോക്ടർ പാർവതി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ മാസം 9-ാം തീയതിയാണ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ന്യൂസ് വരുന്നത്. അവിടുത്തെ റെസ്പിറേറ്ററി മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ടൊരു വാർത്തയായിരുന്നു അത്. അതിനെ തുടർന്ന് ഇന്ത്യയൊട്ടാകെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ സമരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കെ എം പി ജി കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഇന്നലെയാണ് നമ്മളെ സമരത്തിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ത്യയൊട്ടാകെയുള്ള റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ അഭിമുഖത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും നമ്മൾ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. രാവിലെ ഒരു 10:11 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഒരു റാലി ആയിട്ടാണ് തുടങ്ങിയത്. ഇവിടെ കോളേജ് ബിൽഡിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്കും കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലും നമ്മൾ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പൊതുജനങ്ങളെ, അതായത് ഈ ഒരു സംഭവത്തെ പറ്റി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഏറെ കുറയും ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ മീഡിയ കവർ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിവില്ല. നമ്മൾ അവരെയും കൂടെ അവെയറാക്കണം എന്നുള്ളൊരു ഉദ്ദേശം മെയിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായി. പി ജി റെപ്രസെൻറ്റേറ്റീവ്സും ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, ഹൗസ് സർജൻ അസോസിയേഷൻ, ഡെന്റൽ അസോസിയേഷൻ എല്ലാ ഡോക്ടേഴ്സും സംസാരിക്കുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ കൂടെ റാലി തുടർന്നുകൊണ്ട് കോളേജിലെത്തിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതേസമയം രാജ്യവ്യാപകമായി ജോലി മുടക്കി പ്രതിഷേധം കടുപ്പിക്കുകയാണ് IMA. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 24 മണിക്കൂറാണ് പ്രതിഷേധം. അവശ്യ സർവീസുകൾ ഒഴികെ എല്ലാവരോടും പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ IMA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പ് ബ്യൂറോക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.